ഇൻഡാസ് വളരെ നല്ലതാണ്, ക്ലൈമാക്സ് ലുക്ക് എന്നാണ്. കോമഡി ഒക്കെ സെന്റിമെന്റ്സ് റൊമാൻസ് ആക്ഷൻ എല്ലാം ജനപ്രിയ നായകൻ തന്നെയാണ്. നല്ല ഫാമിലി എന്റർടൈനറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല പടമാണ് ദിലീപേണ്ട. നല്ലൊരു തിരിച്ചു വരവ്, നല്ലൊരു കോമഡി പടമാണ് ദിലീപേണ്ട. കോമഡി റൺസ് ചെയ്ത കോമഡി ഇവിടെ അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഇമോഷൻ സെൻസ് ഉണ്ട്. ഓവറോൾ അടിപൊളി പടം, അടിപൊളി പടം. കോമഡിയും എന്താണ് എല്ലാം എല്ലാം വർക്കൗട്ടുണ്ട്. സെന്റിമെന്റ്സും എല്ലാം അടിപൊളി, സൂപ്പർ. പഴയ ദിലീപേണ്ട 2005 ആ ടൈമിലുള്ള സാധനം അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടുള്ള അനുഭവം ആണെങ്കിലും നല്ല ജോവിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചേട്ടൻ്റെ കൂടെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും സന്തോഷം. എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാവരും കണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എ ബിഗിനർ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അത്. ഭാവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ ചിത്രം നമ്മളെ ദിലീപ് എന്ന നടൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച് കണ്ട ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും ദിലീപേട്ടനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൂടി ചേരുവകൾ ചേർന്ന ഒരു ചിത്രത്തിലൂടെ നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. കുടുംബ പ്രേക്ഷകരെ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കും. ഈ 2024 ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം പ്രേക്ഷകരെ മാറ്റി നിർത്തില്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവയും ചേർന്ന നല്ലൊരു കോമഡി എൻ്റർടൈനറാണ് ഈ ദിലീപ് ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും, ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഇല്ല. എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, എൻ്റർടൈനറാണ്. ഫാമിലി എന്റർടൈനറാണ്. അതിൽ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് സന്തോഷത്തിലാണ്, കുറച്ച് ഇമോഷണലാണ്. അഞ്ചു നായികമാരുടെ ഒരാളായിട്ട് ദിലീപേണ്ട കൂടെ ദിലീപേണ്ട കംപ്ലീറ്റ് എന്റർടൈനറാണ് ഈ മൂവി എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്ഷനിൽ നല്ലൊരു ടീമിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. സോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിനിമ കണ്ടിട്ട്. ഇനി ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. സോ ബാക്കി എല്ലാവരും കണ്ടതിന് ശേഷം നമുക്കറിയാം. അയ്യോ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പം കൈയടിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കുന്നതല്ലേ. സോ അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും അവനവൻ കൊടുത്തത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഒന്നും അത്രയ്ക്ക് ഇതായിട്ട് വന്നല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് ലാഗ് തോന്നിയില്ല.
സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ തോന്നി. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കുറച്ച് ഗ്യാപ്പിട്ടുള്ള പാടാണത്. പക്ഷേ ആ ഗ്യാപ്പിൻ്റെ കാര്യത്തിലൊന്നുമില്ല, പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോണി ആൻ്റണിയും ഇതിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ച ഓവറോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൊള്ളാം.